ബിജെപിയുടെ ഓപ്പറേഷൻ കമല മധ്യപ്രദേശിലും കർണാടകയിലും ഫലപ്രദമായി നടപ്പിലാക്കിയ ആ രാഷ്ട്രീയ കുതിരക്കച്ചവടം രാജസ്ഥാനിൽ വിലപ്പോകില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഒരു വശത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്ര എംഎൽഎമാരെയും സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമം ബിജെപി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബിജെപി പക്ഷത്തുള്ള രാഷ്ട്രീയ താന്ത്രിക് പാർട്ടിയുടെ രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയുടെ ഹനുമാൻ ബേനിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അവരുടെ മൂന്ന് എംഎൽഎമാർ. ആ എംഎൽഎമാരെ തിരികെ സ്വാധീനിക്കാൻ കോൺഗ്രസ് ഇടപെടൽ തുടങ്ങി, അടിക്ക് തിരിച്ചടി എന്നുള്ള രീതിയിൽ. ബിജെപി തന്നെ വേണമെന്നില്ലല്ലോ, ബിജെപിക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാലും അത് ബിജെപിക്ക് ഏൽക്കുന്ന തിരിച്ചടിയാകും എന്ന ബോധ്യത്തിൽ നിന്ന് ആ ശ്രമം ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ കമലയ്ക്ക് ബദലായി ഓപ്പറേഷൻ ഹാൻഡ് രാജസ്ഥാനിൽ തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരെയും സ്വതന്ത്ര എം എൽ എമാരെയും 125 പേരെയും സേഫായി റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നു. അവരുമായി ബന്ധം പുലർത്താൻ ബി ജെ പി നേതൃത്വത്തെ അനുവദിക്കുന്നേയില്ല. അതുമാത്രമല്ല, ഈ 125 എം എൽ എമാരും തങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് പൂർണ്ണമായും കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിലും മധ്യപ്രദേശിലുമൊക്കെ സംഭവിച്ചത് അവിടെ എം എൽ എമാരെ ആദ്യമേ തന്നെ ചാക്കിട്ട് പിടിക്കുകയും അവരെ ബി ജെ പി സേഫായി റിസോർട്ടുകളിലേക്ക് മാറ്റുകയുമായിരുന്നു. കോൺഗ്രസ് നേതൃത്വത്തിന് ആ എം എൽ എമാരുമായി ബന്ധപ്പെടാനുള്ള ഒരവസരവും നൽകിയില്ല. മധ്യപ്രദേശിൽ കമൽനാഥും കർണാടകയിൽ ഡി കെ ശിവകുമാറുമൊക്കെ ഈ റിസോർട്ടുകൾക്ക് മുന്നിൽ എം എൽ എമാരെ കാണാനെത്തി പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വാർത്തകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എം എൽ എമാരെ ബലം പ്രയോഗിച്ചിട്ട് മാറ്റിയ കേസുകൾ വരെയുണ്ട്. താല്പര്യമില്ലാഞ്ഞിട്ട് കൂടി പ്രലോഭനങ്ങൾക്ക് വശം മുതലാക്കി ആളുകളെ കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ നേരിട്ട് ഇടപെട്ട് ഈ എം എൽ എമാരുടെ കച്ചവടം ഉറപ്പിക്കുന്നതിന് നിൽക്കുന്നുവെന്ന് വരുമ്പോൾ ചിലരെങ്കിലുമൊക്കെ ആ പ്രേരണകൾക്ക് വശം മുതലായിപ്പോകും. വശം മുതലാകുന്നവർ രാഷ്ട്രീയത്തിന് പറ്റിയവരല്ല എന്നുള്ള യാഥാർത്ഥ്യം മറ്റൊന്നു. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ രാജസ്ഥാനിലെങ്കിലും കോൺഗ്രസ്സിന് ഒരു മുൻകരുതലെടുക്കാൻ സാധിച്ചത് അവരുടെ ഒരു വലിയ രാഷ്ട്രീയ വിജയമാണ്. കാരണം ബി ജെ പിയെ പോലെ പണവും സ്വാധീനവും അത്രമേൽ ഇപ്പോഴുള്ള ഒരു പാർട്ടി, അവരെ സംബന്ധിച്ച് ആളുകൾ വിലയ്ക്ക് വാങ്ങൽ ഒരു നിസ്സാര കാര്യമാണ്. അങ്ങനെയിരിക്കെ അതിനെ പ്രതിരോധിക്കാൻ ശക്തമായ ഇടപെടൽ നടത്താൻ കോൺഗ്രസ്സിന് സാധിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെയും രാഷ്ട്രീയമായ വലിയ പടലപ്പിണക്കം കോൺഗ്രസ്സിനുള്ളിൽ ഉള്ളതാണ്. അങ്ങനെ ആ പടലപ്പിണക്കമൊക്കെ മാറ്റിവെച്ച് ആത്യന്തികമായി പാർട്ടിയാണ് രാജസ്ഥാനിലെ ഭരണമാണ് വലുത് എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാലാണ് ആ മറുതന്ത്രം ബി ജെ പി ഒരു വശത്ത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന അതേ തന്ത്രം മറുവശത്ത് രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടിക്കെതിരെ രാഷ്ട്രീയ താന്ത്രിക് പാർട്ടിക്കെതിരെ ഈ പ്രയോഗിക്കാൻ അവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നതും അങ്ങനെ ഒരു ചെറിയ അങ്കലാപ്പിലേക്ക് അവർ പോകുന്നതും. ഇത് നേരത്തെ മധ്യപ്രദേശിലൊക്കെ സംഭവിച്ച കാര്യമാണ്. മധ്യപ്രദേശിൽ കോൺഗ്രസ് എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ ആദ്യഘട്ടത്തിൽ ബി ജെ പി ശ്രമിച്ചപ്പോൾ തിരികെ കമൽനാഥ് ബി ജെ പി നേതൃത്വത്തിൽ ബി ജെ പിയുടെ എം എൽ എമാരിൽ നിന്ന് കുറേ പേരെ ഇപ്പുറത്തേക്ക് അടർത്തി മാറ്റാൻ ശ്രമം നടത്തി. അത് നാണക്കേടാകുമെന്ന് തിരിച്ചറിഞ്ഞ് ആ ശ്രമം ഉപേക്ഷിച്ചു. അങ്ങനെ മൂന്ന് വട്ടം മധ്യപ്രദേശിൽ കമൽനാഥ് അധികാരത്തിലെത്തിയതിന് ശേഷം സർക്കാരിനെ അട്ടിമറിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയതാണ്. മൂന്നും കോൺഗ്രസിൻ്റെ മറുതന്ത്രം കൊണ്ട് ഇല്ലാതായിപ്പോയി. ഒടുവിൽ കോൺഗ്രസിൻ്റെ തുറുപ്പു ചീട്ടുകളിലൊന്നായ ജ്യോതിരാദിത്യ സിന്ധ്യയെ തന്നെ പൊക്കിയിട്ടാണ് ബി ജെ പി ആ ലക്ഷ്യം സാക്ഷാത്കരിച്ചത് എന്ന് ഓർക്കണം. ജ്യോതിരാദിത്യ അങ്ങനെ ഒരു കൊടുംചതി കോൺഗ്രസിനോട് ചെയ്തില്ലായിരുന്നെങ്കിൽ കമൽനാഥിന് അവിടെ ഭീഷണി ഉണ്ടാകില്ലായിരുന്നു. കാരണം മറ്റുള്ള ശ്രമങ്ങളെയൊക്കെ ഭംഗിയായി തന്നെ അതിജീവിക്കാൻ അവിടെ കമൽനാഥിന് സാധിച്ചു. അതായത് ഇപ്പുറത്തേക്ക് ഓപ്പറേഷൻ കമല നടത്തുമ്പോൾ അപ്പുറത്ത് ഓപ്പറേഷൻ ഹാൻഡ് നടത്തിക്കൊണ്ടേയിരുന്നു. കോൺഗ്രസ് അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവിടെ. ആ അവിടെ അങ്ങനെയുള്ള പൊരുതി നിന്ന് ഇടത്തു നിന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ ഇടപെടലിൽ കൂടി കോൺഗ്രസ്സിന് വലിയ നഷ്ടമുണ്ടായത്. അത് ഇവിടെ സംഭവിക്കാതിരിക്കാൻ രാജസ്ഥാനിലെ കോൺഗ്രസ് നേതൃത്വവും ദേശീയ നേതൃത്വവും കൃത്യമായ ആസൂത്രണത്തോടുകൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.